എന്ത് രസമാണ്. ഇവിടെ വന്നിട്ട് ഇവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയറും ക്ലൈമറ്റ് ഒക്കെ കാണുമ്പോൾ ഉള്ളൊരു ഒരു രസമുണ്ടല്ലോ. ഊട്ടിയാണ് ഈ കാണുന്ന മുഴുവൻ. ഏതോ ഒരു ഊട്ടിയിലോ എവിടെയൊക്കെയോ നമ്മൾ ചെന്ന് ചാടിയേക്കുന്ന ഒരു ഫീൽ. ക്യാമറ പെട്ടെന്ന് ഈ പോണ വഴിക്ക് ഒരു വള്ളിയിൽ ഉടക്കിയിട്ട് നേരെ താഴെ വീണു. ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. അനീഷാണ്. ഞങ്ങൾ ഇന്ന് ഒരു തട്ടേകുപ്പ ഒരു ലേക്കിൻ്റെ മുന്നിൽ വെച്ച് ഞങ്ങളൊരു കുക്കിംഗ് ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഞങ്ങൾ ഈ ഗ്രാമം ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിട്ടിരുന്നതാണ്. എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പോയതാണ്. പക്ഷെ പോയി കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് അങ്ങ് ഇരുട്ടായി. പിന്നെ നമുക്കൊന്നും കാണാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് വന്നു. അങ്ങനെ ശരിക്കും അന്ന് ആ യാത്ര ഞങ്ങൾ അവിടെ വെച്ച് നിർത്തിയിട്ട് തിരിച്ചു പോവുകയാണ് ഇത്. അതിനുശേഷം ഇന്ന് സൺഡേ ഞങ്ങൾ വീണ്ടും ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയാണ്. എന്ത് രസമാണ്. ഇവിടെ വന്നിട്ട് ഇവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയറും ക്ലൈമറ്റൊക്കെ കാണുമ്പോൾ ഉള്ളൊരു ഒരു രസമുണ്ടല്ലോ. ഇതുകൊണ്ട് ഫ്രണ്ട്സ്, ഇപ്പം നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് നമുക്കൊരു ലോൺ വേണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ആ ആഗ്രഹം സഫലമാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കൃഷിയാണ് ഇവിടെ നടക്കുന്നത്. ഈ കാണുന്ന ഈ ഇതുണ്ടോ, ഇതാണ്, ഈ പുല്ലുകളാണ് ഇവർ ഓരോ ബെഡുകളാക്കി നമ്മുടെ വീട്ടുമുറ്റങ്ങളിലേക്ക് ഒരു മനോഹരമായ ലോൺ നിർമ്മിക്കാൻ വേണ്ടി എത്തിക്കുന്നത്. അപ്പോൾ ഇത് കണ്ടോ, ഇതിൻ്റെ ഒരു കൃഷിയാണ് ഈ കാണുന്ന മുഴുവൻ. ഏതോ ഒരു ഊട്ടിയിലോ എവിടെയൊക്കെയോ നമ്മൾ ചെന്ന് ചാടിയേക്കുന്ന ഒരു ഫീൽ ഇവിടെ നിന്ന് കാണുമ്പോൾ എത്ര മനോഹരമെന്നറിയോ. നോക്കൂ, ഒന്ന് കണ്ടു നോക്കി എത്ര രസകരമാണ്. എനിക്കിത് കണ്ടിട്ടുണ്ടല്ലോ, അത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല ഇവിടുത്തെ ആ ഒരു ഫീല്. ഇതുണ്ടോ, ഇവിടെ നിന്ന് ഇങ്ങനെ തുടങ്ങുവാണ് ഇതിൻ്റെ കൃഷി. ഇതുപോലെ നമ്മളിങ്ങനെ ഇതിൻ്റെ നടുക്കോടെ ഒരു നല്ല രസകരമായിട്ടുള്ളൊരു വഴി, അതിൻ്റെ രണ്ട് സൈഡുകളിലും മരങ്ങളൊക്കെ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഒരു അവരുടെ ട്രാക്ടറിന് പോകാൻ പാകത്തിനുള്ളൊരു വഴിയാണ്. പിന്നെ ഇതിൻ്റെ നടുക്കോടെയൊക്കെ ഇവർ സ്പ്രിംഗ്ലറും അതെല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട്സ്, ഇത് കണ്ടോ, ഇതിങ്ങനെ ഓരോ ബെഡ് പോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടാണ്. ഇതുകൊണ്ടോ, ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കും ഓരോ രീതിയിൽ. അങ്ങനെ കട്ട് ചെയ്ത് ഓരോരോ പാർട്ട് പാർട്ടായിട്ടാണ് ഇവർ കൊണ്ടുവന്നിട്ട് നമ്മളെ ലോണുകളിലേക്ക് ഫിറ്റ് ചെയ്യാനായിട്ട് കൊണ്ടുവരുന്നത്. ഇതുകൊണ്ടോ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ ബെഡ്. കണ്ടോ, ഓരോ ബെഡ് ബെഡായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് ഇതാണ് ഓരോ പീസായിട്ട് നമ്മൾ നടന്നത്. കണ്ടോ കുഞ്ഞോ, ഓരോ ബെഡ്. മറിച്ചേ കൊണ്ട് രമേരായിരുന്നു. അല്ല ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ ബെഡ് പോലെ കട്ട് ചെയ്തെടുത്ത് വെച്ചാണ്. ഇതാണ് നമ്മൾ ഓരോ പീസുകൾ വന്ന് ഇതിനകത്ത് നിന്ന് അടർത്തി അടർത്തിയാണ് നമ്മൾ നടുന്നത്. ആ നട്ട് കഴിഞ്ഞാലുണ്ടല്ലോ ഇതുപോലെ ഈ ഒരു ഫീലിൽ ഇങ്ങ് വരും അത് ഉണ്ടായിട്ട്. ഓ, എന്താ രസം കാണാനായിട്ട്. ഇവിടെ കുറച്ച് പേര് നിന്നിട്ടുണ്ടല്ലോ, രണ്ടുപേരും ഇവിടെ പണിയെടുക്കുന്നുണ്ട്. ഒരാൾ ട്രാക്ടർ, ഒരു കൊച്ചു ട്രാക്ടർ ആട്ടോ, അത് വലിയ ട്രാക്ടർ അല്ല, കുഞ്ഞ് ട്രാക്ടർ. ആ ട്രാക്ടർ കൊണ്ട് അതിൻ്റെ പുറകിലൊരു വെയിറ്റും ഉണ്ട്, റോളർ. അതുകൊണ്ട് അവരെന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടെ, വീണ്ടും അങ്ങനെ കറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര രസം. അതിൻ്റെ ശബ്ദം കാരണം ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നുണ്ടോ എന്ന് സംശയമുണ്ട്. ഇതാണ് ഒരു കുട്ടി ട്രാക്ടർ. ഹലോ ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മൾ ഇവിടുത്തെ ഗ്രീൻ ഫീൽഡിലെ കാഴ്ചകളെല്ലാം നമ്മൾ കണ്ടു. ഇനി നമുക്ക് ഈ തട്ടേകുപ്പേ വില്ലേജിലെ എന്തൊക്കെ മനോഹരമായ കാഴ്ചകളാണ് ഉള്ളതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഓക്കെ, നമുക്ക് പോയാലോ. ഹലോ ഫ്രണ്ട്സ്, ടൊമാറ്റോയുടെ ഒരു ഫാം. ടൊമാറ്റോ ഇവിടെ ഇങ്ങനെ നിറച്ചുണ്ടായി നിൽക്കും കേട്ടോ. ഇവിടെ നിന്ന് നല്ല രസകരമായിട്ട്, പക്ഷെ നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റില്ല. എന്തൊക്കെ അവർ നല്ല വേലിയൊക്കെ കെട്ടി അത് പ്രൊട്ടക്ട് ചെയ്ത് വെച്ചേക്കുവാണ്. എന്താ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ആൾക്കാർ എൻ്റെ ഒരു യഥാർത്ഥ സ്വഭാവം അറിയാവുന്നതുകൊണ്ടായിരിക്കും. പിന്നെ അതുപോലെ തന്നെ മൃഗങ്ങളാണെങ്കിലും ഈ ബനാർഘട്ട ഫോറസ്റ്റിനോട് ചേർന്ന് കിടക്കുന്നതുകൊണ്ട് അവരുടെ ശല്യം ഉണ്ടാവും, അതുകൊണ്ടായിരിക്കും. അതിൻ്റെ മേളിലൊക്കെ ഓരോ വള്ളികളൊക്കെ കെട്ടിയിട്ടുണ്ട് കേട്ടോ, എന്തോ പക്ഷികളിൽ നിന്നുള്ളൊരു ആക്രമണമൊക്കെ തടയാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നത്. ഇതെങ്ങനെ കാറ്റത്ത് അനങ്ങനെ കാണുമ്പോൾ അല്ലേ,
ഈ വള്ളികൾ ഇങ്ങനെ അനങ്ങനെ കാണുമ്പോൾ പക്ഷികളൊന്നും അടുക്കുമെന്ന് തോന്നുന്നു. ആ അടിപൊളി. അങ്ങനെ നമ്മളെ ജിപ്സി കൂട്ടൻ ഇങ്ങനെ നമ്മളെ കൊണ്ട് പതിയെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ രസകരമായിട്ട് നമ്മളെ ജിപ്സി കൂട്ടൻ നമ്മളെ ആയിട്ട്. ആഹാ, എത്ര മനോഹരം അല്ലേ, എന്ത് രസമല്ലേ. നമുക്ക് ഈ ഫോർ വീൽ ഡ്രൈവ് ഉള്ളതുകൊണ്ടുണ്ട് നമുക്കൊരു ഒരു ഒരു പേടി നമുക്ക് തോന്നില്ല. എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ സ്റ്റാർട്ട് ആവോ. അവിടെ നമ്മുടെ ഒരു ഡോബർമാൻ കുട്ടൻ അവിടെ കണ്ടോ, ഇവനാണ് ഇവിടത്തെ കാവൽക്കാരൻ, കാവൽക്കാരി. ഹലോ മൈ ഡിയർ ബേബി. അതിന്റെ ഉള്ളിലേക്ക് കയറി കഴിയുമ്പോഴായിരിക്കും അവന്റെ യഥാർത്ഥ ഫീലും സംഭവങ്ങളൊക്കെ അറിയാൻ പോകുന്നത്. നമ്മുടെ കേരളത്തിന്റെ ലാൻഡ് പോലെ ഏതോ മലയാളി ചേട്ടന്റെ ആണോ എന്നൊരു സംശയമില്ലായി കേട്ടോ. നല്ല രസകരമായിട്ടുള്ള ഒരു തെങ്ങിൻ തോട്ടം. ശരിക്കും ഇവിടെയൊക്കെ ലാൻഡ് കൂടുതലും വാങ്ങിയിരിക്കുന്നതൊക്കെ മലയാളികൾ കേട്ടോ. മലയാളികളുടെ എസ്റ്റേറ്റുകളൊക്കെ ഇഷ്ടംപോലെ തന്നെയുണ്ട്. അതെ അതെ, ഈ കാണുന്നുണ്ടല്ലോ, ശരിക്കും പറഞ്ഞ ഒരു കേരള ആളുടെ തന്നെ തോട്ടം പോലെ തോന്നുന്നു. ഈ ആൻഹിൽ എടുത്തേ അടിപൊളി. നമുക്ക് ഒരു വലിയൊരു ആൻഹില്, നമ്മുടെ നാട്ടിലാണെങ്കിൽ അപ്പൊ തന്നെ ഇതിനെ തട്ടിപ്പൊട്ടിച്ച് കളയില്ലേ ഉറപ്പായിട്ടും. അതൊക്കെയാണ് കേട്ടോ ഇവര് ശരിക്കും പറഞ്ഞ പ്രകൃതിയായിട്ടൊരു എന്താ പറഞ്ഞേ അണ്ടർസ്റ്റാൻഡിംഗിൽ പോണ ആൾക്കാരാണ് ഇവര്. നമ്മള് ഈ പരിഷ്കൃതരാവുന്തോറും ഇങ്ങനെ പ്രകൃതി നടന്നു നടന്ന് പോകുന്നുണ്ടോ അല്ലേ. ഇത് നമ്മുടെ സീതാപ്പഴം ഇങ്ങനെ ഉണ്ടായി നിൽക്കും കേട്ടോ വഴി സൈഡിൽ. റോഡിലേക്ക് ഇറങ്ങിയിട്ടുള്ള ഒരു മരമാണ്, അവരുടെ ഫാമിൻ്റെ ഉള്ളിലുള്ളതല്ല. പക്ഷേ അതിനകത്ത് കണ്ടോ ഇങ്ങനെ എത്രയോ ഇങ്ങനെ കായകളൊക്കെ ഉണ്ടായി ഇങ്ങനെ കിടക്കോട്ടെ. നല്ല ഭംഗിയുണ്ട്. അതുപോലെ തന്നെ നാരങ്ങ ഭയങ്കര രസകരമായി കേൾക്കുന്നു. ഹലോ ഫ്രണ്ട്സ്, കിട്ടിയതായി. ഇത് ഞങ്ങൾ അതിക്രമിച്ച് പറിച്ചൊന്നുമല്ല കേട്ടോ, ഇത് റോഡിന്റെ ഇപ്പുറത്തെ സൈഡിൽ നിന്നാണ്. അങ്ങനെ കണ്ടെണ്ണം നമ്മള് കുഞ്ഞുവിന്റെ ഒരു പൂരിക്ക് കെട്ടിയിരിക്കുന്നു. അത് പഴുത്ത പഴുത്തു എന്ന് പറയാൻ മൂത്തിട്ടില്ലടാ ഫ്രണ്ട്സ്. അങ്ങനെ ഒരു ചെറിയ നാരങ്ങയും കൂടെ ഞാൻ പറിച്ചെടുത്തു. ഇതും റോഡിലേക്ക് നിന്ന കേട്ടോ ഫ്രണ്ട്സ്. നമ്മൾ എവിടെയും അതിക്രമിച്ച് കയറിയിട്ടില്ല. എങ്ങനെയുണ്ട് ഫ്രണ്ട്സ്, അടിപൊളിയല്ലേ. നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ അടിപൊളി. ഹലോ ഫ്രണ്ട്സ്, ഇതെന്താണെന്നറിയോ കാണുന്ന, ഇതൊരു വെണ്ടത്തോട്ടം കേട്ടോ. വെണ്ടത്തോട്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ നാട്ടിൽ ഒന്ന് രണ്ട് വെണ്ട നട്ട് വെച്ചേക്കണ പോലെയല്ല, ശരിക്കും ഒരു ഫുള്ളൊരു വെണ്ടത്തോട്ടം. ഇത് കണ്ടില്ലേ, ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കണ്ണെത്താ രൂപത്തിലിങ്ങനെ കിടക്കുന്നുണ്ട് വെണ്ടത്തോട്ടം. ഏകദേശം കായൊക്കെ ഇതിനകത്ത് ഉണ്ടായി വരുന്നുണ്ട് കേട്ടോ, ഇങ്ങനെ ഉണ്ടായി തുടങ്ങുന്നുണ്ട് ഈ വില്ലേജിൽ. ഇങ്ങനത്തെ ഒക്കെ കുറേ വഴികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളുടെ വീടിൻ്റെ അങ്ങോട്ട് വന്ന വഴിയൊക്കെ ഏകദേശം ഇതുപോലെയായിരുന്നു. അതായത് മൺവഴിയും അങ്ങനെയൊക്കെ ആയിരുന്നു ഒരു കാലഘട്ടം. അതായത് 4 വയസ്സൊക്കെ ഉണ്ടായിരുന്ന സമയത്ത്. അപ്പോൾ അതേപോലെ തന്നെ തോന്നിക്കുന്ന ഒരു വഴി. ശരിക്കും എന്തൊക്കെ ഒരു കൂർഗിൻ്റെ ഒക്കെ ഒരു ചായ തോന്നുന്നു കേട്ടോ കാണുമ്പോൾ. കൂർഗില് കൂർഗ് ഇങ്ങനെ ഏകദേശമൊക്കെ. അതെ അല്ല, കൂർഗിൽ ചെന്ന് കഴിഞ്ഞാൽ ഇതുപോലെ ഒരുപാടുണ്ട്. ആ നമ്മുടെ വണ്ടിയുടെ രണ്ട് സൈഡും ഇങ്ങനെ ഒരഞ്ഞ് പോകുന്ന പോലെ ഉണ്ട്. ഹലോ ഫ്രണ്ട്സ്, ക്യാമറ പെട്ടെന്ന് ഈ പോണ വഴിക്ക് ഒരു വള്ളിയിൽ ഉടക്കിയിട്ട് നേരെ താഴെ വീണു. ഭാഗ്യത്തിനുണ്ടല്ലോ, ഒന്നും പറ്റിയില്ല എന്താണെങ്കിലും. ഫ്രണ്ട്സ് ഇത് ഇതെന്താണ് രമ്യ, ഇതിൻ്റെ പേര്? ആ എന്തോ ഒരു പഴമുണ്ടോ, നല്ല രസമുണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ പാഷൻ ഫ്രൂട്ട് പോലെ ഉണ്ട്. അതിൻ്റെ വണ്ടിയൊക്കെ ഇരുന്ന് കഴിച്ചോന്ന്. ഇത് നമ്മൾ ഡേഞ്ചറസ് സ്ഥലത്ത് നിൽക്കണ്ടല്ലോ, ഇത്ര ഇങ്ങനെ ഇരുങ്ങി നിൽക്കുമ്പോഴേ ഇത്ര സന്ധിക്കൊക്കെ പാമ്പും സാധനങ്ങളൊക്കെ ഉണ്ടാവും. എന്നാലും ഫ്രണ്ട്സ് നോക്കൂ, ഈ പഴം കണ്ടോ, നല്ല ഭംഗിയാണ് കേട്ടോ. ഇത് ഇതിങ്ങനെ ഇതിനകത്ത് ഒരു വലിയ മുള്ളു ഉണ്ട് കേട്ടോ. ഇതിങ്ങനെ പൊട്ടിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ ഇതുണ്ടോ പാഷൻ ഫ്രൂട്ട് പോലെ ഒരു സാധനമാണിത്. ആഹാ, എന്താ ടേസ്റ്റ് കണ്ടില്ലേ. ഇവിടെയൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ, ഉണ്ടെങ്കിൽ നിങ്ങളെങ്ങനെ വന്ന് കയറിക്കോ.
ഒരു വിജനതയാണ് ഇവിടെ. അതുപോലെ ഇതൊക്കെ ഇവിടെയൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ, ഇങ്ങനെ ഓരോ പുതിയ സ്പെഷ്യൽ രൂപത്തിലുള്ള പൂക്കൾ. അതുപോലെ തന്നെ കൊങ്ങിണിപ്പൂ എന്നാണ് ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇതിനെ പറയണത്. ഇതുണ്ടോ, അതിനകത്ത് നിറച്ച് കായൊക്കെ ഉണ്ടായിട്ടുണ്ട്, നല്ല രസമായിട്ട് നല്ല കായൊക്കെ ഉണ്ടായി, നല്ല പഴുത്ത്. കിട്ടിയില്ലേ, കയ്യിൽ നിന്ന് കാണിച്ചു വന്നിട്ട്. ആ അത് ഉണ്ണിക്കുട്ടന് ഇത്ര കിട്ടിയിട്ടുണ്ട്. വഴി കണ്ടോടാ നീ, ഇതൊരു നമുക്ക് സുവർണ അവസരം കിട്ടിയതാ. അടിപൊളി വഴി നമുക്ക് ഓഫ് റോഡ് പോകാനായിട്ട്. രാത്രിയായിട്ടോ, ഇതാണ് നമ്മുടെ മൽബറി തോട്ടം. ഈ കാണുന്നതാണ് നമ്മുടെ പട്ടുനൂൽ നിർമ്മിക്കാൻ വേണ്ടിയിട്ട്, പുഴുക്കളെ വളർത്താൻ വേണ്ടി തീറ്റ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് മൽബറി ചെടിയുടെ ഇലകൾ ഉപയോഗിക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള ഒരു ഫാമാണിത്. ഈ കാണുന്നത് ഇത് മൂന്ന് കിടക്കുകയാണ്. ഇവിടെ ഒരുപാടുണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞാൽ മൽബറി തോട്ടങ്ങൾ. ഇവിടെ അവർ പറഞ്ഞ സിൽക്കിന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞ ഈ തോട്ടം ഇങ്ങോട്ട് വേറൊരു തോട്ടത്തിലേക്ക് പോകുന്ന വഴിയാണത്. ഏകദേശം സമയം ഏകദേശം 6:30 മണിയായിട്ടോ. എന്ന് വെച്ചാൽ നമുക്ക് വഴികളൊന്നും അത്ര നിശ്ചയമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നേരെ ഇപ്പോഴേ പോയാലാണ് നമുക്ക് ആ ഇരുട്ടെത്തുന്നത്. നമുക്ക് അങ്ങോട്ടുള്ള മാറാം. ഈ തൊഴുത്തും
ഓക്കെ ഫ്രണ്ട്സ്, അപ്പം നമുക്ക് ഇനി ഒരു അടുത്ത വീഡിയോയിൽ കാണാം. എന്താ പറഞ്ഞാൽ നമ്മുടെ ഡ്രീമി ഫീൽസ് നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം സബ്സ്ക്രൈബ് ചെയ്താലാണ് നിങ്ങൾക്ക് വീഡിയോ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ. അപ്പം ഞങ്ങൾ ഇതുപോലെ തന്നെ ഇനിയും ഒരുപാട് എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ട്. ബാംഗ്ലൂർ, കർണാടകയിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞിട്ട് വേണമല്ലോ നമ്മൾ പുറത്തേക്ക്, നമ്മുടെ മറ്റ് സ്ഥലങ്ങളിലേക്ക് നമുക്ക് പോകാൻ. അതുപോലെ തന്നെ ഇന്ത്യയിൽ എന്തോരം കാര്യങ്ങൾ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ കിടക്കണു. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഇനി ഒരുപാട് ഇങ്ങനെ പെൻഡിങ് ഉണ്ട്. നമുക്കിതെല്ലാം വൺ ബൈ വൺ ആയിട്ട് ചെയ്യണം. അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മുടെ ഒപ്പം ഉണ്ടാകണം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ 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 ബൈ.